ഗുഡ് മോർണിംഗ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇ ആർ ഡയഗ്രം ഡിസൈൻ ഇഷ്യൂസ് ആണ് അപ്പോൾ നമ്മൾ ഇ ആർ ഡയഗ്ര എന്താണെന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇ ആർ ഡയഗ്രാം എൻഡിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്ര ആണ് അത് നമ്മുടെ ഡാറ്റാബേസിൽ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എൻഡിറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ ആൻഡിറ്റീസിൻ്റെ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും ഓരോ എൻഡിറ്റീൻ്റെയും പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ദെൻ ഈച്ച് എൻ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയമണ്ട് ഷേപ്പ് സിമ്പിൾ വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇ ആർ ഡയഗ്രത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട് മൾട്ടി വാല്യൂഡ് ഡിറൈവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് അതുപോലെ തന്നെ വീക്ക് എൻഡിറ്റി സെറ്റ് സ്ട്രോങ് എൻ്റിറ്റി സെറ്റ് ഉണ്ട് വീക്ക് എൻഡിറ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് പ്രൈമറി കീ ആണ് വീക്ക് എൻഡിറ്റി സെറ്റ് എന്ന് പറയുന്നത് ദെൻ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റിറ്റീസ് വിത്ത് എ പ്രൈമറി പ്രൈമറി പ്രൈമറിക്ക് ആട്രിബ്യൂട്ട് ഉണ്ടാവും അതിനെയാണ് സ്ട്രോങ് എൻറ്റി സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഡിസൈൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ മെയിനായിട്ട് മൂന്നെണ്ണമാണ് പറയുന്നത് യൂസ് ഓഫ് എൻറ്റിറ്റി സെറ്റ്സ് വേഴ്സസ് ആട്രിബ്യൂട്ട്സ് രണ്ടാമത്തേത് യൂസ് ഓഫ് എൻറ്റിറ്റി സെറ്റ്സ് വേഴ്സസ് റിലേഷൻഷിപ്പ് സെറ്റ്സ് അതുപോലെ തന്നെ ബൈനറി വേഴ്സസ് എൻ ആർ ഐ റിലേഷൻഷിപ്പ് സെറ്റ്സ് അല്ല ഒന്നാമത്തേത് യൂസ് ഓഫ് എൻറ്റിറ്റി സെറ്റ്സ് വേഴ്സ് വേഴ്സസ് ആട്രിബ്യൂട്ട്സ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോയ്സ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ എൻ്റർപ്രൈസ് ബീയിങ് മോഡൽഡ് ആൻഡ് ഓൺ ദ സെമാൻറ്റിക്സ് അസോസിയേറ്റഡ് വിത്ത് ദ ആട്രിബ്യൂട്ട്സ് ഇൻ ക്വസ്റ്റ്യൻ അതായത് നമ്മളിപ്പോൾ ഒരു എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം ഒരു ഫോൺ നമ്പറിൻ്റെ എടുക്കാം ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കും ദ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കേസിലറിയാം നമുക്ക് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഫോൺ നമ്പറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഇപ്പം നമ്മൾ ലാൻഡ് ഫോൺ നമ്പറൊക്കെ ആണെങ്കിൽ അതിനൊരു ലൊക്കേഷൻ കോഡും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു നമ്പറും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ സാധാരണ മൊബൈൽ നമ്പർ ആണെങ്കിലും മൊബൈൽ നമ്പറിൻ്റെ കൂടെ കൺട്രി കോഡ് ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്പറും ഉണ്ടാവും അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവില്ലേ അപ്പോ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തതിൻ്റെ പുറമേ ഇങ്ങനെയുള്ള ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇപ്പോ ഇപ്പോൾ നമ്മളിപ്പോൾ അഡ്രസ്സ് ആണെന്ന് വിചാരിക്കുക അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അഡ്രസ്സിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട് അഡ്രസ്സിന് ഹൗസ് നമ്പർ സിറ്റി അതുപോലെ തന്നെ പിന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ അഡ്രസ്സിനെ നമ്മൾ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു എൻഡിറ്റീനെ ആട്രിബ്യൂട്ട് വരക്കുന്ന പോലെ ആ എന്ന് പറയുന്ന എൻറ്റി എൻഡിറ്റിക്ക് എഗെയിൻ ആട്രിബ്യൂട്ട്സ് വരച്ചു കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ചേഞ്ചസ് നമ്മളെ ഇ ആർ ഡയഗ്രത്തിൽ വരാം അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് ആട്രിബ്യൂട്ട്സിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് എന്തുണ്ടാവാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം അതുപോലെ അടുത്തത് വരുന്ന യൂസ് ഓഫ് എൻറ്റിറ്റി സെറ്റ്സ് വേഴ്സസ് റിലേഷൻഷിപ്പ് സെറ്റ്സ് പോസിബിൾ ഗൈഡ് ലൈൻസ് ഈസ് ടു ഡിസിഗ്നേറ്റ് എ റിലേഷൻഷിപ്പ് സെറ്റ് ടു ഡിസ്ക്രൈബ് എൻ ആക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ് അതായത് നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻറ്റിറ്റീസിൻ്റെ ഇടയിൽ നടക്കുന്ന ആക്ഷനാണ് ഇപ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡൻറ് ആണെങ്കിൽ ടീച്ചർ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ലേൺ ഫ്രം ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ആണ് റിലേഷൻ വരും ഒരു കസ്റ്റമറും ബാങ്കും തമ്മിൽ ഒന്നുകിൽ ഡെപ്പോസിറ്റർ റിലേഷൻ ആവും അല്ലെങ്കിൽ ലോൺ റിലേഷൻ ആവും അപ്പം അങ്ങനെ ആയിരിക്കും റിലേഷൻസ് വരും അപ്പോൾ ഈ റിലേ ഈ ലോൺ എന്ന് പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത് മേ ബി അതൊരു എൻറ്റിറ്റി ആവാം അപ്പോൾ അതായത് ലോൺ എന്ന് പറയുന്ന ഒരു ടേബിൾ വെച്ചിട്ടാണ് രണ്ടും തമ്മിൽ ബന്ധിച്ചിട്ടുള്ളതെങ്കിൽ ലോൺ എന്ന് പറയുന്ന ടേബിളിന് എന്ത്ണ്ടാകും ലോൺ നമ്പർ എമൗണ്ട് എന്നൊക്കെ പറയുന്ന ആട്രിബ്യൂട്ട്സ് വരാം അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ആ റിലേഷൻഷിപ്പ് സെറ്റിനും ആട്രിബ്യൂട്ട്സ് വരുവാ ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്തും ഡിസൈൻ ഇഷ്യൂസ് ഉണ്ടാവാം ദെൻ അടുത്ത കേസിൽ വരുന്നത് ബൈനറി വേഴ്സസ് എൻ എനറി റിലേഷൻഷിപ്പ് അതായത് രണ്ടിൽ കൂടുതൽ n ഗ്രേറ്റർ ദാൻ ടു ആവുന്ന സമയത്ത് നമ്മളൊരു ഇ ആർ ഡയഗ്രാം നമ്മൾ എപ്പോഴും രണ്ട് എൻറ്റിറ്റീസിനെ കണക്ട് ചെയ്തിട്ടുള്ള ആണ് മിക്കവാറും വരച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് എൻറ്റിറ്റീസിൽ കൂടുതൽ മൂന്നോ നാലോ എൻറ്റിറ്റീസൊക്കെ വെച്ച് നമുക്ക് ഇ ആർ ഡയഗ്രാം വരയ്ക്കാം ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഡയഗ്രാം അതിൻ്റെ കേസിൽ വരുന്നതാണ് പറയുന്നത് ആൾദോ ഇറ്റ് ഈസ് പോസിബിൾ ടു റീപ്ലേസ് എ നോൺ ബൈനറി അതായത് നമ്മൾ രണ്ട് മാത്രമുള്ള റിലേഷൻഷിപ്പിനെ രണ്ടിൽ കൂടുതൽ വരുന്നത് അതായത് എൻ ആർ എന്ന് പറഞ്ഞാൽ എൻ ഗ്രേറ്റർ ദാൻ ടു ആണ് നോൺ ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂവിൽ കൂടുതൽ എൻറ്റിറ്റീസ് വരുന്ന റിലേഷൻഷിപ്പ്സ് ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പ് സെറ്റ് ബൈ എ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ബൈനറി റിലേഷൻഷിപ്പ് സെറ്റ്സ് ആൻഡ് എൻ ആർ എ റിലേഷൻഷിപ്പ് സെറ്റ് ഷോസ് മോർ ക്ലിയർലി ദാറ്റ് സെവറൽ എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് എറ്റ് എ സിംഗിൾ റിലേഷൻഷിപ്പ് അതായത് ഒരു റിലേഷൻഷിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അകത്ത് തന്നെ രണ്ട് മൂന്ന് ടേബിൾസ് റിലേറ്റ് ചെയ്ത സമയത്ത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡിസൈൻ ഇഷ്യൂസിൻ്റെ അകത്ത് വരുന്നത് ഇത് അത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കൊന്നല്ല എന്നാലും ഇത് നിങ്ങളെ സിലബസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോക്കെ ചോദിക്കുവാണെങ്കിൽ ഇത് ഈ ഒരു നോട്ട് എഴുതി കൊടുത്താൽ മതി ഓക്കെ